ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ വെച്ചിട്ടുള്ള ഒരു കമ്പറേറ്റർ സർക്യൂട്ട് ആണ്. ഒരു കമ്പറേറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പാമ്പിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു രണ്ട് ഇൻപുട്ടിനെ കമ്പയർ ചെയ്യുക. കാരണം നമുക്കറിയാം ഓപ്പാമ്പിന് രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട്, ഇൻവെർട്ടിങ് ഇൻപുട്ടും നോൺ ഇൻവെർട്ടിങ് ഇൻപുട്ടും. ഈ രണ്ട് ടെർമിനലിൻ്റെ ഇടയിലുള്ള വോൾട്ടേജിനെയാണ് ഡിഫറൻസ് വോൾട്ടേജ്. ആ വോൾട്ടേജാണ് ഓപ്പാമ്പ് ആംപ്ലിഫിക്കേഷൻ നടത്തുക. അപ്പം ആ രണ്ട് വോൾട്ടേജിനെ കമ്പയർ ചെയ്യുന്ന ഒരു സർക്യൂട്ട്. അപ്പം ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഏതെങ്കിലും രണ്ട് വാല്യൂസ് മാത്രമായിരിക്കും. ഇനി അതിനുള്ള കാരണം, നമ്മൾ സർക്യൂട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ രൂപത്തിലുള്ള ഒരു സർക്യൂട്ടാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ നമ്മൾ ഇൻപുട്ട് അതിൻ്റെ സപ്ലൈ വോൾട്ടേജ് നമുക്കറിയാം ഡ്യുവൽ സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുക. പ്ലസ് 15 മൈനസ് 15 കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മളൊരു വി വൺ എന്നുള്ള വോൾട്ടേജും ഇൻവേർട്ടിംഗ് ടെർമിനലിൽ വി ടു എന്നുള്ള വോൾട്ടേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതിലേക്ക് കിട്ടുന്ന ഡിഫറൻസ് വോൾട്ടേജ് എന്തായിരിക്കും? ആ ഡിഫറൻസ് വോൾട്ടേജ് ഇറ്റ് മസ്റ്റ് ബി സീക്വൽ ടു വി വൺ മൈനസ് വി ടു ആയിരിക്കും. അതിവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ്, ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി സീക്വൽ ടു വി വൺ മൈനസ് വി ടു. ഈ വോൾട്ടേജാണ് ഇത് ആക്ച്വലി ആംപ്ലിഫിക്കേഷൻ നടത്തേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഫീഡ്ബാക്ക് ഇല്ലാതെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫീഡ്ബാക്ക് ഇല്ലാതെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഗെയിൻ എത്രയായിരിക്കും? വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഐഡിയലി പറയുകയാണെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലുള്ള ആ ഡിഫറൻസ് വോൾട്ടേജിനെ ഒരു ലാർജ് ടൈംസ്, അതായത് അബൌട്ട് സം തൗസൻഡ്സ് ഗെയിന് ചെയ്യുകയാണെങ്കിൽ അത്ര വോൾട്ടേജ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ മാക്സിമം, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന മാക്സിമം വോൾട്ടേജ് എത്രയായിരിക്കും? പ്ലസ് 15 താഴെ ആയിരിക്കും. അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുക ഒരു ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ അപ്പോൾ എന്തിലേക്ക് പോകും? സാച്ചുറേഷനിലേക്ക് പോകും. അപ്പോൾ സാച്ചുറേഷൻ വോൾട്ടേജ്, രണ്ട് സാച്ചുറേഷൻ വോൾട്ടേജ് ഉണ്ടായിരിക്കും, പ്ലസ് ഓർ മൈനസ് സാച്ചുറേഷൻ വോൾട്ടേജ്. അതായത് ഒന്ന് പ്ലസ് സാച്ചുറേഷൻ വോൾട്ടേജും രണ്ടാമത്തേത് മൈനസ് സാച്ചുറേഷൻ വോൾട്ടേജും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് വോൾട്ടേജ് കൺസിഡർ ചെയ്യുന്നു, വി വൺ എന്നുള്ള ഒരു വോൾട്ടേജ്, വി ടു എന്നുള്ള വോൾട്ടേജ്. ഇനി ആ വി വൺ എന്നുള്ള വോൾട്ടേജ് വി ടുവിനേക്കായും കൂടുതലായി കഴിഞ്ഞാൽ, വി വൺ വി ടുവിനേക്കായും കൂടുതലായി കഴിഞ്ഞാൽ വി വൺ മൈനസ് വി ടു എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് പ്ലസ് വി സാച്ചുറേഷൻ ആയിരിക്കും. ഇപ്പോൾ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് പ്ലസ് വി സാച്ചുറേഷൻ ആയിരിക്കും. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, വി വൺ എന്നുള്ളത് ലെസ് ആണെന്നുണ്ടെങ്കിൽ വി വൺ മൈനസ് വി ടു നെഗറ്റീവ് ആയിരിക്കും. ആ സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് നെഗറ്റീവ് സാച്ചുറേഷൻ വോൾട്ടേജ് ആയിരിക്കും, മൈനസ് വി സാച്ചുറേഷൻ. ഇനി ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സാച്ചുറേഷൻ, ഇപ്പോൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സാച്ചുറേഷൻ വോൾട്ടേജ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. അതായത് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ നമ്മൾ സപ്ലൈ വോൾട്ടേജ് കണക്ട് ചെയ്യുന്നു. അത് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് ഇൻപുട്ട്, അതായത് വി വൺ എന്നുള്ള ഇൻപുട്ടുണ്ട്, വി ടു എന്നുള്ളൊരു ഇൻപുട്ടുണ്ട്. അപ്പോൾ വി വൺ എന്നുള്ള ഇൻപുട്ടിൽ നമ്മൾ വി വൺ എന്നുള്ള ഇൻപുട്ടിന് നമ്മൾ ഒരു വോൾട്ടേജ്, ഒരു ഡി സി വോൾട്ടേജ് 1 വോൾട്ട് എന്തെങ്കിലും കൊടുക്കുക. വി ടുവിനെ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ
വി ടുവിനെ ഗ്രൗണ്ട് ചെയ്യുന്നു, വി വണ്ണിൽ വൺ വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ പോസിറ്റീവ് ആണ്. അപ്പോൾ ആ സമയത്ത് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പോൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും പ്ലസ് വി സാച്ചുറേഷൻ. അതേപോലെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിനെ ഗ്രൗണ്ട് ചെയ്യുന്നു, ഇൻവേർട്ടിംഗ് ടെർമിനലിൽ വൺ വോൾട്ട് കൊടുക്കുന്നു. ആ സമയത്ത് ഇറ്റ് ഈസ് മോർ നെഗറ്റീവ് ആണ്, അപ്പോൾ നമുക്ക് മൈനസ് വി സാച്ചുറേഷൻ കിട്ടും. ഇത് പ്രാക്ടിക്കലി നമുക്ക് ഒബ്ടെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ്. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സാച്ചുറേഷൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, പ്ലസ് പോസിറ്റീവ് സാച്ചുറേഷൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്ന പ്ലസ് സപ്ലൈ വോൾട്ടേജ് ഉണ്ടല്ലോ, പ്ലസ് സപ്ലൈ വോൾട്ടേജിൽ നിന്ന് ഏകദേശം ഒരു 2 വോൾട്ട് മൈനസ് ചെയ്യാം. അതായത് 15 വോൾട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് വി സാച്ചുറേഷൻ അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു പ്ലസ് 13 ആയിരിക്കും പ്ലസ് വി സാച്ചുറേഷൻ. അതേപോലെ തന്നെ മൈനസ് വി സാച്ചുറേഷൻ എത്രയായിരിക്കും, മൈനസ് വി സാച്ചുറേഷൻ മസ്റ്റ് ബി ഈക്വൽ ടു മൈനസ് 13 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇതൊരു അപ്രോക്സിമേറ്റ് ആണ്, ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഏകദേശം ഇതിനെ നമുക്ക് ഈ രൂപത്തിൽ അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതാണ് പ്ലസ് സാച്ചുറേഷൻ വോൾട്ടേജും മൈനസ് സാച്ചുറേഷൻ വോൾട്ടേജും എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്പറേറ്ററിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കമ്പറേറ്റർ ചെയ്യുന്നത് രണ്ട് ഇൻപുട്ട് സ്വീകരിക്കുന്നു, ആ സ്വീകരിക്കുന്ന ഇൻപുട്ടിനെ കമ്പയർ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും അതായത് ഏത് ഇൻപുട്ടാണ് കൂടുതൽ. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് പ്ലസ് വി സാച്ചുറേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടെർമിനലിൽ കൊടുത്തിരിക്കുന്ന ഔട്ട്പുട്ട്, പോസിറ്റീവ് ടെർമിനലിൽ കൊടുത്തിരിക്കുന്ന അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് കൂടുതലായിരിക്കും. അതായത് വി വൺ ഇവിടുത്തെ കേസിലാണെങ്കിൽ വി വൺ കൂടുതലായിരിക്കും. ഇനി അത് മൈനസ് വി സാച്ചുറേഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആ സമയത്ത് മൈനസ് വി സാച്ചുറേഷനിൽ ആണ് അത് നിൽക്കുന്നതെങ്കിൽ അതിൽ ആ സമയത്ത് നെഗറ്റീവ് അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആയിരിക്കും ആ സമയത്ത് കൂടുതൽ. ഇനി ഈ രണ്ട് വോൾട്ടേജും ഈക്വൽ ആണെങ്കിൽ അപ്പൊ എന്താ സംഭവിക്കുക, അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈക്വൽ കണ്ടീഷൻ വരുന്നത് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് അതിൻ്റെ റെസ്പോൺസ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ചില സമയത്ത് സംഭവിക്കുക അത് പ്ലസ് വി സാച്ചുറേഷനിൽ നിൽക്കാം അല്ലെങ്കിൽ മൈനസ് വി സാച്ചുറേഷനിൽ നിൽക്കാം. ഇനി ചില സമയത്ത് അത് ഇങ്ങനെ ടോഗിൾ ചെയ്ത് നിൽക്കും, അതായത് പ്ലസ് വി സാച്ചുറേഷനിൽ നിന്ന് പിന്നെ മൈനസ് വിയിലേക്ക് മാറും, അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഒരു കമ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് ഏതോ ഒന്നിനെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണോ വലുത് ചെറുത് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പരമാവധി നമ്മൾ ഈ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർക്യൂട്ടിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ എന്തൊഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിന് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇതിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. ഒരു കമ്പറേറ്ററിൽ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ആ എറാറ്റിക് ബിഹേവിയർ അതായത് ഓസിലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഏതാണ് കൂടുതൽ ഏതാണ് കുറവ്, അതായത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഏതാണ് കൂടുതൽ ഏതാണ് കുറവ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ പക്ഷെ ആ സമയത്ത് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു, മൈനസ് വിയിൽ നിൽക്കു, മൈനസ് വി സാച്ചുറേഷനിലും പ്ലസ് വി സാച്ചുറേഷനിലും നിൽക്കില്ല, അത് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്, മോഡിഫിക്കേഷൻസ് വരുത്താറുണ്ട്. അപ്പോൾ അങ്ങനത്തെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ള സർക്യൂട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അതിൻ്റെ ഇതിലേക്ക് പോകുന്ന സമയത്ത് അതായത് സ്മിത്ത് ട്രിഗർ നമുക്ക് പ്രാക്ടിക്കലിന് ചെയ്യാനുള്ള സമയത്ത്
രണ്ട് രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ നമുക്ക് തരുന്ന നമ്മളുടെ എയിമിൽ രണ്ടും സെയിം ആയിട്ട്. അപ്പം നമുക്ക് ഈ ഒരു ടോപ്പിക്കും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു അടുത്തൊരു ടോപ്പിക്ക് നമ്മൾ പറയുന്ന സമയത്ത് കമ്പറേറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സർക്യൂട്ട് നമുക്ക് പറയുമ്പോൾ ആ രണ്ട് പേരുകളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പറയാൻ പറ്റും. അങ്ങനത്തെ സർക്യൂട്ടുകളിൽ, അതായത് നമുക്കൊരു ടേം വരുന്നുണ്ട് ഹിസ്റ്റെറിസിസ്, അത് നമുക്ക് അവിടെ എന്താണ് ഹിസ്റ്റെറിസിസ് എന്താണെന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. ആക്ച്വലി ഈ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മിത്ത് ട്രിഗറിൻ്റെ തന്നെ ഒരു ലാബിൽ ചെയ്യുന്ന സമയത്ത് ഈ സർക്യൂട്ട് തന്നെയാണ് നമ്മൾ സ്മിത്ത് ട്രിഗറിൻ്റെ ഫസ്റ്റ് സർക്യൂട്ടായിട്ട് നമ്മൾ ചെയ്യുക. പക്ഷേ ടെക്സ്റ്റ് ബുക്കുകളിൽ അത് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്നുള്ള രൂപത്തിൽ, ഇപ്പം ഇതിൽ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ വിത്ത് ഹിസ്റ്റെറിസിസ്, അതാണ് നമ്മൾ ആ സർക്യൂട്ടാണ് നമ്മൾ ലാബിൽ സ്മിത്ത് ട്രിഗറിൻ്റെ ഫസ്റ്റ് സർക്യൂട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നു. ആ പേരിൽ തന്നെ ഏകദേശം നമുക്ക് ക്ലിയർ ആയിരിക്കും, സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. അതായത് നമ്മൾ പറഞ്ഞു, നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ രണ്ട് ഇൻപുട്ട് കൊടുക്കുന്നു, ഒരു പ്ലസ് ഇൻപുട്ട്, സോറി, ഒരു വി വൺ എന്നുള്ള ഇൻപുട്ട്, വി ടു എന്നുള്ളൊരു ഇൻപുട്ട്. വി വൺ എന്നുള്ളത് എവിടെ കൊടുത്തിരുന്നു? വി വൺ എന്നുള്ളത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലും വി ടു എന്നുള്ളത് ഇൻവേർട്ടിംഗ് ടെർമിനലിലും ആണ് നമ്മൾ കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഈ സർക്യൂട്ട് നമ്മൾ നോക്കുക, ഈ സർക്യൂട്ടിൽ എന്താ ചെയ്തിട്ടുള്ളത്? ഒരു പോസിറ്റീവ് ടെർമിനലിൽ നമ്മളത് ഗ്രൗണ്ട് ചെയ്തു, നെഗറ്റീവ് ടെർമിനലിൽ മാത്രം ഒരു എ സി സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കമ്പാരിസൺ നടത്തുന്ന സമയത്ത്, അതായത് സീറോ ആയിട്ടാണ് ഇതുമായിട്ട് കമ്പാരിസൺ നടത്തുന്നത്, അത് പോസിറ്റീവ് ടെർമിനലിൽ പൊട്ടൻഷ്യൽ സീറോ ആണ്, നെഗറ്റീവ് ടെർമിനലിൽ ഒരു ആൾട്ടർനേറ്റിംഗ് സിഗ്നലാണ്, അത് വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇത് രണ്ടും സീറോ ആവുന്ന സമയത്ത്, അത് ഇനീഷ്യലി നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ സമയത്ത്, അതായത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് മോർ നെഗറ്റീവ് ആയിരിക്കും. ഏത് മൈനസ് എന്നുള്ള ക്വാണ്ടിറ്റി മോർ നെഗറ്റീവ് ആയിരിക്കും, അതായത് ആ സീറോനെ ക്രോസ് ചെയ്തു. അപ്പോൾ സീറോനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഔട്ട്പുട്ടിൽ അത് സ്റ്റേറ്റ് മൈനസ് വി സാച്ചുറേഷനിലേക്ക് മാറും. ഓക്കെ, ഇനി മൈനസ് വി സാച്ചുറേഷനിലേക്ക് മാറി, ഇനി അത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം പോയി തിരിച്ച് സീറോയിലേക്ക് തിരിച്ചെത്തുന്നു. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്കാണ് പോകുന്നത്. ആ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് പോകുന്ന സമയത്ത് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവിലേക്ക് പോകുന്ന സമയത്ത് അതും സീറോ ആയിട്ട് കമ്പാരിസൺ നടത്തി. ഓക്കെ, ഇത് രണ്ടും കൂടെ കമ്പാരിസൺ നടത്തുന്നു. അപ്പോൾ ഇവിടെ ഏതാ മോർ പോസിറ്റീവ്? ഇവിടെ ഇത് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ്, അതായത് നെഗറ്റീവും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ അതാണ് കൂടുതൽ. അപ്പം അല്ലെങ്കിൽ ഇതിലെ ഡിഫറൻസ് വോൾട്ടേജ് പോസിറ്റീവായി മാറി. ഡിഫറൻസ് വോൾട്ടേജ് പോസിറ്റീവായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ, അതായത് അത് പ്ലസ് വി സാച്ചുറേഷനിലേക്ക് ഇത് മാറി. അപ്പം ഇവിടെ ഈ ഒരു കൊടുത്തിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ആ വോൾട്ടേജ് എന്ത് ചേഞ്ച് ചെയ്യാണ്? സീറോനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ സീറോ ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഔട്ട്പുട്ട് ചേഞ്ച് സംഭവിക്കുക. അപ്പം നമുക്കിവിടെ നിന്ന് കണ്ടെത്താൻ പറ്റുന്നത്, ഒരു സൈൻ വേവ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇൻപുട്ടിൽ നമുക്കൊരു സൈൻ വേവ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ വേവ് ഒബ്ടെയിൻ ചെയ്യാൻ പറ്റും. അതായത് സീറോ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇതിലെ വോൾട്ടേജ്, അതായത് സ്റ്റേറ്റുകൾ മാറുന്നു. പ്ലസ് വി സാച്ചുറേഷനിൽ നിന്ന് മൈനസ് വിയിലേക്കും, മൈനസ് വി സാച്ചുറേഷനിൽ നിന്ന് പ്ലസ് വി സാച്ചുറേഷനിലേക്കും മാറുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ഇതിലെ ഓരോ സീറോ ക്രോസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫസ്റ്റ് സീറോ വരുന്ന സമയത്ത് പ്ലസ് മൈനസ് വി സാച്ചുറേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത സീറോ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അത് പ്ലസ് വി സാച്ചുറേഷനിലേക്ക് പോകും. വീണ്ടും അടുത്ത സീറോ എത്തുമ്പോൾ മൈനസ് വി സാച്ചുറേഷൻ. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ആ സൈൻ വേവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
ഒരു സ്ക്വയർ വേവ് നമുക്ക് ഔട്ട്പുട്ടിൽ ഒബ്ടെയിൻ ചെയ്യും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സ്ക്വയർ വേവിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഇൻപുട്ടിന്റെ അതേ ഫ്രീക്വൻസി ആയിരിക്കും. പക്ഷെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് ഏതിൻ്റെ ഇടയിലാണ് സ്വിങ് ചെയ്യുന്നത്? അത് മൈനസ് വി സാച്ചുറേഷനും പ്ലസ് വി സാച്ചുറേഷൻ്റെ ഇടയിൽ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായി കഴിഞ്ഞാലും, കാരണം എന്ത് മാത്രമേ ഉള്ളൂ, സീറോ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇത് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ സീറോ ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിൽ പ്ലസ് വി സാച്ചുറേഷനിലേക്കാണെങ്കിൽ അതിലേക്ക്, അല്ലെങ്കിൽ മൈനസ് വിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻപുട്ട് വോൾട്ടേജിലെ വാല്യൂവിനെ, അതായത് ഇൻപുട്ട് വോൾട്ടേജ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അതിലെ സീറോ എന്നുള്ള പോയിന്റുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഇത് അതിലെ സ്ക്വയർ വേവ്, നമ്മൾ സ്ക്വയർ വേവിൻ്റെ വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്താണെന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. അത് വിത്ത് ഹിസ്റ്ററിസിസ്, ആ ഹിസ്റ്ററിസിസ് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്മൾ പറഞ്ഞു അവിടുത്തെ ഈക്വൽ ആയിട്ട് വരുന്ന പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും. പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും തമ്മിലുള്ള വ്യത്യാസം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് ഏത് ടെർമിനലിലേക്കാണ് ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നത്, പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഇനി ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ആ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്ത ഭാഗത്ത് നിന്ന് നമ്മളൊരു ആർ വൺ എന്നുള്ള റെസിസ്റ്റൻസ്, അത് ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നത് ത്രൂ ആർ എഫ് ആണ്. ഇനി ആ പോയിന്റിൽ നിന്ന് ആർ വൺ എന്നുള്ള റെസിസ്റ്റൻസ് നമ്മൾ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ആർ വൺ എന്നുള്ള റെസിസ്റ്റൻസ് നമ്മൾ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നേരത്തെ ഇതുമായിട്ട് കമ്പാരിസൺ നടത്തുന്ന സമയത്ത് ഇൻപുട്ട് ടെർമിനലിലേക്ക് വരുന്ന വോൾട്ടേജ് എത്രയായിരിക്കും, ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ്, അതായത് ഈ ആർ വണ്ണിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ആണ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കുള്ള വോൾട്ടേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതും നെഗറ്റീവ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ നടക്കുക. ഇപ്പോൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ വിത്ത് ഹിസ്റ്ററിസിസിൻ്റെ ഒരു ഡയഗ്രാണ്. പക്ഷേ ഇതേ ഡയഗ്രം തന്നെയാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ഷ്മിഡ് ട്രിഗറിലെ ഫസ്റ്റ് ഭാഗം, അതായത് ഷ്മിഡ് ട്രിഗറിലെ ഫസ്റ്റ് ഇതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു ആർ വണ്ണിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ആണ് പോസിറ്റീവ് ടെർമിനലിലേക്ക് ലഭിക്കുന്നത്. ഇവിടെ കിട്ടുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. ത്രെഷോൾഡ് വോൾട്ടേജ് തന്നെ ഇവിടെ രണ്ട് തരം ത്രെഷോൾഡ് വോൾട്ടേജ് ഉണ്ടായിരിക്കും. അതായത് നമ്മളുടെ ഔട്ട്പുട്ട് പോസിറ്റീവ് ആവുന്ന സമയത്ത്, ഔട്ട്പുട്ട് പ്ലസ് വി സാച്ചുറേഷനിലാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ത്രെഷോൾഡ് വോൾട്ടേജും, അതേപോലെ തന്നെ ഔട്ട്പുട്ട് നെഗറ്റീവ് സാച്ചുറേഷനിലാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ത്രെഷോൾഡ് വോൾട്ടേജും. അപ്പോൾ ഈ ത്രെഷോൾഡ് വോൾട്ടേജിനെ രണ്ടെണ്ണമായിട്ട് നമ്മൾ പറയും, ഒന്ന് അപ്പർ ത്രെഷോൾഡ്, രണ്ടാമത്തേത് ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ്. അപ്പോൾ അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജിനെ വി യു ടി എന്നുള്ള സിമ്പൽ വെച്ചും ലോവർ ത്രെഷോൾഡ് വോൾട്ടേജിനെ വി എൽ ടി എന്നുള്ള സിമ്പൽ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് അതിൽ
നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് ഇപ്പോ ഔട്ട്പുട്ട് പ്ലസ് വി സാച്ചുറേഷനിലാണ് ആ സമയത്തുള്ള ത്രെഷോൾഡ് വോൾട്ടേജിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് വി യു ടി ആയിട്ട് പറയുന്നത് ഇനി നെഗറ്റീവ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് നെഗറ്റീവ് ആവുന്ന സമയത്ത് അതായത് മൈനസ് വി സാച്ചുറേഷനിലാവുന്ന സമയത്ത് ഉള്ള ത്രെഷോൾഡ് വോൾട്ടേജിനെയാണ് അത് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ആർ വണ്ണിന്റെ ആർ വൺ എന്നുള്ള പോയിന്റിൽ ഉണ്ടാവുന്ന വോൾട്ടേജിനെയാണ് ത്രെഷോൾഡ് വോൾട്ടേജ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ആ വോൾട്ടേജ് നമുക്ക് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് ആ വി എൽ ടി എന്നുള്ള ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ വി യു ടി എന്നുള്ള ക്വാണ്ടിറ്റിയും നമുക്ക് ഇവിടെ നിന്ന് ഈ പൊട്ടൻഷ്യൽ ഡിവൈഡർ സെറ്റപ്പിൽ നിന്ന് നമുക്ക് അതിനൊരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ വി സീറോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് ആണ് ഇതൊരു നമുക്കറിയാം ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലേക്ക് കറണ്ട് ഒന്നും പാസ് ചെയ്യില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള കറണ്ട് ഇവിടേക്ക് ഇതിലൂടെ ഫ്ലോ ചെയ്യാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും നമുക്ക് കറണ്ട് ത്രൂ ദ സർക്യൂട്ട് നമുക്ക് എന്ത് കിട്ടും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ദാറ്റ് മസ്റ്റ് ബി സീക്വൽ ടു വി സീറോ ഡിവൈഡഡ് ബൈ വി സീറോ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും ഇറ്റ് ഈസ് ഈക്വൽ ടു വി സീറോ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ എഫ് ഓക്കെ ഇനി അപ്പൊ ഐ എന്നുള്ള ക്വാണ്ടിറ്റി കിട്ടി ഇനി ആർ വണ്ണിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കാണണമെന്നുണ്ടെങ്കിൽ കാരണം ആർ വണ്ണിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ത്രെഷോൾഡ് വോൾട്ടേജ് ആയിട്ട് പറയുന്നത് ദെൻ ആർ വണ്ണിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ ഡി വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് വി സീറോ ഇൻറ്റു ആർ വൺ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ എഫ് ഓക്കെ ഇനി ഔട്ട്പുട്ട് പ്ലസ് വി സാച്ചുറേഷൻ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പർ ത്രെഷോൾഡ് അപ്പൊ വി യു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്ലസ് വി സാച്ചുറേഷൻ ഇൻറ്റു ആർ വൺ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ഓക്കെ വി എൽ ടി എന്തായിരിക്കും ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വി സാച്ചുറേഷൻ ഇൻറ്റു ആർ വൺ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇതാണ് മൈനസ് അതായത് വി എൽ ടി അപ്പോൾ വി എൽ ടി അതേപോലെ തന്നെ വി യു ടി അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജും ലോവർ ത്രെഷോൾഡ് വോൾട്ടേജും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇനി അതെന്താന്നുള്ളത് അടുത്ത ഭാഗത്തിൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആർ വണ്ണിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജിനെയാണ് ത്രെഷോൾഡ് വോൾട്ടേജ് ആയിട്ട് പറയുന്നത് ആ വോൾട്ടേജും ഇവിടെ ഇൻപുട്ടിൽ വരുന്ന അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ വരുന്ന വോൾട്ടേജും തമ്മിലുള്ള കമ്പാരിസൺ ആണ് വരിക അതിനനുസരിച്ചാണ് ഈ ഔട്ട്പുട്ട് ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ ഈ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലസ് വി സാച്ചുറേഷനും മൈനസ് വി സാച്ചുറേഷനും അത് പ്ലസ് വി സാച്ചുറേഷൻ 13 ആണെന്നുണ്ടെങ്കിൽ മൈനസ് വി സാച്ചുറേഷൻ മൈനസ് 13 ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വി യു ടി വി എൽ ടി തമ്മിൽ എന്ത് ഡിഫറൻസ് ഉണ്ടാവുക മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും പൊളാരിറ്റി ഡിഫറെന്റ് ആയിരിക്കും പക്ഷെ ചില സർക്യൂട്ടുകളിൽ നമുക്ക് എന്ത് വേണ്ടി വരും ഈ വി എൽ ടിയും വി യു ടിയും ഡിഫറെൻ്റ് ആവേണ്ട കേസുകൾ വരും അപ്പം ആ സമയത്ത് നമ്മുടെ സർക്യൂട്ടിന് കുറച്ചും കൂടെ നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തേണ്ടി വരും ഓക്കെ ഇതിപ്പോൾ സെയിം പൊളാരിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു സ്മിത്ത് ട്രിഗർ വി എൽ ടിയും വി യു ടിയും പ്ലസ് ഓർ മൈനസ് 3 വോൾട്ടിലാണ് നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഇതേ സർക്യൂട്ട് ഉപയോഗിച്ചാൽ മതി ആ ഈ സർക്യൂട്ടിൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം ആ സാച്ചുറേഷൻ വോൾട്ടേജ് നമ്മൾ കാണണം അതിൽ നിന്ന് ആർ വണ്ണിൻ്റെ അല്ലെങ്കിൽ ആർ ടുവിൻ്റെ ഏതെങ്കിലും സോറി ഇവിടെ ആർ ടു അല്ല നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ആർ എഫ് ആണ് ഓക്കെ ഫിഗറിലുള്ള രൂപത്തിൽ തന്നെ എഴുതാം ആർ എഫ് ഇവിടെയും ആർ എഫ് ഓക്കെ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ അസ്യൂം ചെയ്ത്
ആർ എഫ് അല്ലെങ്കിൽ ആർ വൺ ഏതെങ്കിലും ഒന്ന് അസ്യൂം ചെയ്തിട്ട് രണ്ടാമത്തിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് നമുക്ക് ഒബ്ടെയിൻ ചെയ്യാം. അപ്പോൾ ചില കേസുകളിൽ എങ്ങനെയായിരിക്കും, വി എൽ ടി വി യു ടി നമുക്ക് അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് നമുക്ക് ഒരു പ്ലസ് ഓർ മൈനസ് 3 വോൾട്ടേജ് അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 2 വോൾട്ടേജ് ഇങ്ങനെ ഈക്വൽ ആയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഷ്മിഡ് ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട സർക്യൂട്ട് ഇതാണ്. അപ്പോൾ അതിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി അതായത് പ്ലസ് 3 എന്നുള്ള ക്വാണ്ടിറ്റി, 3 എന്നുള്ള ക്വാണ്ടിറ്റി വി സാച്ചുറേഷനിൽ 13 എന്നുള്ള ക്വാണ്ടിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വി യു ടിക്ക് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആർ വണ്ണ് അല്ലെങ്കിൽ ആർ ടു സോറി ആർ എഫ് ഏതെങ്കിലും ഒന്ന് ആർ വണ്ണോ ആർ എഫ് ഓ ഏതെങ്കിലും ഒന്ന് അസ്യൂം ചെയ്തിട്ട് രണ്ടാമത്തെ വാല്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇത് ഡിഫറെൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഇതിൻ്റെ ഓപ്പറേഷൻ ഒന്ന് ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞ് ഓപ്പറേഷൻ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പം നമ്മൾ ഇതിൽ നമ്മൾ അസ്യൂം ചെയ്യാണ് ഇൻപുട്ട് വോൾട്ടേജ് അതിൻ്റെ ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് അതായത് ലോവർ എൻഡിലാണ്, അതായത് ഒരു നമ്മളുടെ വേവ് ഇതേപോലെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ എൻഡിൽ മോർ നെഗറ്റീവ് എൻഡിലാണ് ഇൻപുട്ട് ഓൾറെഡി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് മോർ നെഗറ്റീവ് എൻഡിലാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും കൂടുതൽ, പ്ലസിലെ ഭാഗത്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് നിൽക്കുന്നത് എവിടെയാണ്, പ്ലസ് വി സാച്ചുറേഷനിലാണ് ഓൾറെഡി അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുക. അതായത് മോർ നെഗറ്റീവിലാണ് ഇവിടെ ഇൻപുട്ട്, അതായത് വി വൺ എന്നുള്ള ഇൻപുട്ട് ഇൻപുട്ട് വോൾട്ടേജ്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ വി വൺ എന്നുള്ളതാണ് ഇൻപുട്ട് വോൾട്ടേജ്, അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് മോർ നെഗറ്റീവിൽ നിൽക്കുന്നത് കൊണ്ട് ഔട്ട്പുട്ട് പ്ലസ് വി സാച്ചുറേഷനിൽ ആയിരിക്കും. ഇനി ആ ഔട്ട്പുട്ട് പ്ലസ് വി സാച്ചുറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആർ വണ്ണിൻ്റെ എക്രോസ് ഉണ്ടാവുന്ന ഒരു വോൾട്ടേജ് ഉണ്ടായിരിക്കും. ആ വോൾട്ടേജിനെയാണ് അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് വി യു ടി സീക്വൽ ടു എന്തായിരിക്കും, വി യു ടി സീക്വൽ ടു പ്ലസ് വി സാച്ചുറേഷൻ ഇൻറ്റു ആർ വൺ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ എഫ്. ഓക്കെ, ഇനി അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് അതിൻ്റെ വി യു ടി എന്നുള്ള വാല്യൂ നമ്മൾ പറഞ്ഞു. ഇനി നമ്മളുടെ ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജ് മോർ നെഗറ്റീവിലാണ്. ഇനി അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, ഇൻക്രീസ് ചെയ്ത് അത് സീറോയിലെത്തി, സീറോയിലെത്തി പിന്നെ അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തുടങ്ങുകയാണ്. അത് വോൾട്ടേജിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തുടങ്ങുകയാണ്. ആ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തുടങ്ങി അത് എപ്പോഴാണോ ഈ വി യു ടി എന്നുള്ള ആ ഒരു പോയിന്റ്, ആ പെർട്ടിക്കുലർ പോയിന്റ് ഏതെങ്കിലും ആവാം, ആ പോയിന്റ് എത്തുന്നത്, ആ പോയിന്റ് എത്തുന്നത് വരെ ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും, പ്ലസ് വി സാച്ചുറേഷനിലായിരിക്കും. അപ്പം ഇത് ഇവിടെ ഈ വോൾട്ടേജ്, അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇവിടെ ഉണ്ടാവുന്ന, അതായത് ഇപ്പം ഇവിടുത്തെ ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്, വി യു ടി എന്നുള്ള വോൾട്ടേജ് ആയിട്ട് പ്ലസ് വി യു ടിയിലായിരിക്കും ഇപ്പോൾ ഈ സമയത്ത് ഓൾറെഡി ഉണ്ടാവുക. ഇനി ഇത് രണ്ടും ഈക്വൽ ആയി എന്ന് വിചാരിക്കുക, അത് സീറോ ക്രോസ് ചെയ്തു, അത് സീറോ ക്രോസിംഗ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഈക്വലായി. ഇനി തൊട്ടടുത്ത പോയിന്റിൽ എന്ത് സംഭവിക്കും, വി വൺ ആണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വി വൺ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തു, ഇൻപുട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് കൂടുതലായി അല്ലെങ്കിൽ മോർ നെഗറ്റീവായി. എന്ത് സംഭവിക്കും, മോർ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് മൈനസ് വി സാച്ചുറേഷനിലേക്ക് പോയി. ഓക്കെ,
output minus V saturation leki poi kaynale output le change sambhavichu. Output la change sambhavichu kaynale ini output evada thane aayirikkum. Ini output eppozhum ini output VLT ne depend cheyidittana change cheya. Ippo ee samayathu adu sambhavikkunnathu idu minus V saturation leki poi kaynale minus V saturation leki input sorry output minus V saturation leki poi kaynale ivide endu sambhavichu ivide R1 inde across ulla voltage change cheythu R1 inde across ulla voltage endayittu mari R1 inde across ulla voltage minus V saturation into that is VLT like marketed down it is minus V saturation into R1 divided by R1 plus RF like market. Okay. Ini ഏത് ഇൻപുട്ട് കൂടുതലാണ് പിന്നെ ഇപ്പോ നമ്മൾ ഇതിൽ നോക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പാർട്ടിക്കുലർ പോയിന്റ് എത്തുന്ന സമയത്ത് അതായത് VUT എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ഇപ്പോ ഈ സമയത്ത് സാച്ചുറേഷൻ മാറി ഇനി ഇപ്പോ VLT യിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനി ശ്രദ്ധിക്കേണ്ടത് VLT ലാണ് നിൽക്കുന്നത് ഇനി ഇത് കമ്പാരിസൺ നടത്താ ഏതുമായിട്ടാണ് ഇപ്പോ ഇവിടെ VLT എന്നുള്ള പോയിന്റ് ഓൾറെഡി ഉണ്ട് അതിനൊരു വാല്യൂ ഉണ്ട് VLT എന്നുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ VUT എന്നുള്ള പോയിന്റ് ഇവിടെയാണ് പക്ഷേ VLT എന്നുള്ള പോയിന്റ് മൈനസ് ഈ ഭാഗത്തായിരിക്കും VLT എന്നുള്ള പോയിന്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി നമ്മളുടെ ഇൻപുട്ട് വോൾട്ടേജ് അതായത് ഇൻപുട്ട് വോൾട്ടേജ് ഇപ്പോ വാരി ചെയ്ത് ഇപ്പോ ഇതിനെ ക്രോസ് ചെയ്ത സമയത്ത് ഒരു മാക്സിമത്തിൽ എത്തിയിട്ടുണ്ടാവും ഇനി അത് റിഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല കാരണം ഇവിടെ ഇൻക്രീസിംഗ് പോർഷനിൽ VUT ൽ ഇൻക്രീസിംഗ് പോർഷനിലാണ് അപ്പർ കട്ട് ഓഫ് അല്ലെങ്കിൽ ഇങ്ങനെ അപ്പർ ത്രെഷോൾഡ് അതിനെ മാറ്റുന്നത് ഇൻക്രീസിംഗിലാണ് ഇനി ലോവർ ത്രെഷോൾഡ് ഇതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക എപ്പോഴാണ് ഡിക്രീസിങ് കേസിൽ ഇപ്പൊ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ പോകുന്ന സമയത്ത് ഇത് VLT എത്തിയാല് ഇനി ഇൻപുട്ട് മോർ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ VLT-നേക്കായി മോർ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് പ്ലസ് V സാച്ചുറേഷനിലേക്ക് പോകും ഓക്കെ ഈ രൂപത്തിലാണ് ഇതിന്റെ വാരിയേഷൻ നടക്കുന്നത് അതായത് ശ്രദ്ധിക്കുക when the input signal is rising the switching point is determined by the upper threshold voltage and when the signal returns to the lower voltage however the output does not switch as the upper threshold voltage is passed okay അതായത് അത് അതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല കാരണം ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് VLT ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് the input voltage must go all the way down below the lower threshold before the output will change the state ഏത് സ്റ്റേറ്റിലേക്കാണ് ചേഞ്ച് ചെയ്യുക ഇപ്പൊ ഉണ്ടായിരുന്ന മൈനസ് വി സാച്ചുറേഷൻ നിന്ന് പ്ലസ് വി സാച്ചുറേഷനിലേക്ക് ചേഞ്ച് ചെയ്യും ഇങ്ങനെ ഇതിൻ്റെ ഇടയിലുള്ള ആ വോൾട്ടേജിനെയാണ് ഹിസ്റ്റെറിസിസ് ആയിട്ട് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു ത്രെഷോൾഡ് വോൾട്ടേജ് ഈസ് കോൾഡ് ഹിസ്റ്റെറിസിസ് അപ്പൊ ഹിസ്റ്റെറിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും VS എന്നുള്ള ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലസ് വി സാച്ചുറേഷൻ മൈനസ് വി സാച്ചുറേഷൻ അതിനെയാണ് ഹിസ്റ്റെറിസിസ് ആയിട്ട് പറയുന്നത് ഇനി ആ ഹിസ്റ്റെറിസിസ് തീരുമാനിക്കുന്നത് എന്തൊക്കെയായിരിക്കും ആ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ് ആ ഹിസ്റ്റെറിസിസ് തീരുമാനിക്കുക കാരണം നമുക്ക് ആ രണ്ട് എക്സ്പ്രഷനിലും ഏതൊക്കെ ക്വാണ്ടിറ്റീസ് വരും ഇറ്റ് ഈസ് R1 ഈ രണ്ട് ക്വാണ്ടിറ്റി കാരണം ആ രണ്ട് ക്വാണ്ടിറ്റിയും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു വി ഹിസ്റ്റെറിസിസ്
must be equal to 2 V saturation into R1 divided by R1 plus R1 plus Rf. Okay. This is double. This is plus V, VUT or VLT. That is 2 times. ഇതിനെയാണ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് ആയിട്ട് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന സി ഫിഗർ സിയിൽ ഇതിനെയാണ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഇപ്പോൾ ഇവിടെ വി യു ടി 25 മില്ലി വോൾട്ട് ആണ്, വി എൽ ടി മൈനസ് 25 മില്ലി വോൾട്ട് ആണ്. നോക്കുക, അപ്പോൾ ഇത് നെഗറ്റീവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇത് എവിടെയായിരുന്നു നിന്നിരുന്ന്, ഇതാ ഇവിടെ നോക്കുക, വി യു ടി എന്നുള്ളത് 25 മില്ലി വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ വി യു ടി എന്നുള്ള ആ ലിമിറ്റ് റീച്ച് ചെയ്യുന്നത് വരെ പ്ലസ് വി സാച്ചുറേഷനിലായിരുന്നു. വി യു ടി റീച്ച് ചെയ്തു 25 മില്ലി വോൾട്ട് ഇൻപുട്ട് വന്ന സമയത്ത് ഇത് മൈനസ് വി സാച്ചുറേഷനിലേക്ക് പോയി. ഓക്കെ, ഇനി ഇത് ഇൻക്രീസ് ചെയ്ത് വീണ്ടും 25 എത്തുന്ന സമയത്ത് ഇവിടെ ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. വീണ്ടും ഇത് സീറോ ആയതിൻ്റെ ശേഷം മൈനസ് 25 മില്ലി വോൾട്ടിലേക്ക് എത്തിയ സമയത്ത് എന്ത് സംഭവിച്ചു? ഇത് മൈനസ് വി സാച്ചുറേഷൻ നിന്ന് പ്ലസ് വി സാച്ചുറേഷനിലേക്ക് വന്നു. വീണ്ടും ഇത് മോർ നെഗറ്റീവ് ആവുന്നു. ആ സമയത്ത് ഇനി തിരിച്ച് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഇപ്പം ഇവിടെ വീണ്ടും മൈനസ് 25 ഏത് എത്തിയിട്ടുണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് എത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഒരു ചേഞ്ചും സംഭവിക്കില്ല, കാരണം ഇൻക്രീസിങ് സമയത്ത് വി യു ടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചേഞ്ച് സ്റ്റേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഡിക്രീസിങ് സമയത്ത് വി എൽ ടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ വി യു ടി പ്ലസ്സും വി എൽ ടി മൈനസും ആണ്. പക്ഷേ ചില സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പ്ലസ് ഓർ മൈനസ് 2 വോൾട്ട് അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 3 വോൾട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ഇത്. അതായത് ഇപ്പോൾ ഇതിനെ എന്തിനെ അനുസരിച്ചാണ് മാറുന്നത്, ഇത് സീറോൻ്റെ രണ്ട് സൈഡിലേക്ക്. ഇപ്പോൾ ഇവിടെ സീറോയിൽ നിന്ന് 2 വോൾട്ട് ഡിഫറൻസിൽ, അതായത് പ്ലസ്, ഇനി സീറോയിൽ നിന്ന് 2 വോൾട്ട് ഡിഫറൻസിൽ താഴേക്ക് ഇറ്റ് ഈസ് മൈനസ് 2. ഓക്കെ, അല്ലെങ്കിൽ പ്ലസ് 3 ആണെങ്കിൽ അങ്ങോട്ട് പ്ലസ് 3, ഇങ്ങോട്ട് പ്ലസ് 3. അപ്പോൾ ആക്ച്വലി അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഏത് സർക്യൂട്ടാണ് ചെയ്തിരുന്നത്, ഒരു സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ സർക്യൂട്ടിൽ എന്തും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ കൊടുത്തിട്ട് ആ വോൾട്ടേജിനെ രണ്ട് ഭാഗത്തേക്ക് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് ആ രൂപത്തിലല്ല എന്ന് വിചാരിക്കാം. അതായത് നമുക്ക് വേണ്ടത് ഒരു ഇപ്പം ഇവിടെ അപ്പർ കൂടുതലും ലോവർ, വി യു ടി വലുതും വി എൽ ടി ചെറുതുമാണ്. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഇതിന് പകരം നമുക്ക് വേണ്ടത് ഒരു വി യു ടി പ്ലസ് 4 വോൾട്ടും വി എൽ ടി പ്ലസ് 1 വോൾട്ട്. അല്ലെങ്കിൽ ഇവിടെ 5 എടുക്കാം, കാരണം നമുക്ക് ഡിവൈഡ് പറയാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്, അത് മിഡിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പം ഇവിടെ വി യു ടി എന്നുള്ള ക്വാണ്ടിറ്റി അസ്യൂം ചെയ്തിരിക്കുന്നത് പ്ലസ് 5 വോൾട്ടും വി എൽ ടി അസ്യൂം ചെയ്തിരിക്കുന്നത് പ്ലസ് 1 വോൾട്ട്. അതായത് എപ്പോഴും വി എൽ ടി എന്ത് ചെയ്യണം, ഇതിനേക്കാളും കുറവായിരിക്കണം, വി യു ടിനേക്കാളും കുറവ്, കാരണം അപ്പറും ലോവറും ആണ്. അതുകൊണ്ട് തന്നെ അപ്പം ഇവിടെ ഇത് കുറവ്. അപ്പോൾ ഇവിടെ സംഭവിക്കേണ്ടത് എന്താണ്, ഈ രണ്ട് വോൾട്ടേജിന് അനുസരിച്ചാണ് എന്ത് സംഭവിക്കേണ്ടത്, ചേഞ്ച് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ ജസ്റ്റ് നമ്മൾ ഇപ്പം ഇതൊരു 5 വോൾട്ട് വരെ, അല്ലെങ്കിൽ 5 വോൾട്ടിനെ 10 വോൾട്ടിൻ്റെ ഒരു വേവ് ആണെന്നുണ്ടെങ്കിൽ, 10 വോൾട്ടിൻ്റെ ഒരു വേവ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം മിഡിൽ റീജിയൻ എത്തുന്ന സമയത്ത് 5 വോൾട്ടിൻ്റെ പോയിന്റ് എത്തും. ഓക്കെ, ഇപ്പം ഇതിനെ നമ്മൾ 10 വോൾട്ട് ഉള്ള ഇതാണെന്നെങ്കിൽ ഇപ്പം ഇത് ഈ ഒരു പോയിന്റ് എത്തുന്ന സമയം വരെ, കാരണം അതല്ലേ 5 വോൾട്ട് വരുന്നത്, അപ്പം ആ 5 വോൾട്ട് എത്തുന്നത് വരെ വി യു ടി, നമ്മൾ പറഞ്ഞു വി യു ടി എന്നുള്ളത് ഇൻക്രീസിങ്ങിൽ ചേഞ്ച് ചെയ്യാനും അടുത്തത് വി എൽ ടി ഡിക്രീസിങ്ങിൽ ചേഞ്ച് ചെയ്യാനുമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ പ്ലസ് 5 എത്തുന്ന സമയത്ത് ചേഞ്ച് സംഭവിച്ചു,
ഇനി അടുത്തത് വി എൽ ടി എന്നുള്ള പോയിന്റ് എവിടെ തന്നെയാണ്? വി എൽ ടി ഇത് ഫൈവ് ആണ്. വി എൽ ടി എന്നുള്ള പോയിന്റ് ഇവിടെയാണ്. ഇപ്പൊ ഇത് ഫൈവ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പോയിന്റിൽ വൺ ആണ്. അപ്പൊ ഈ ഈ സമയത്ത് ചേഞ്ച് ചെയ്യും. വീണ്ടും ഇത് ഫൈവിലാണ്. ഫൈവ് എത്തുന്ന സമയത്ത് വീണ്ടും ചേഞ്ച് ചെയ്യും. വൺ എത്തുന്ന സമയത്ത് വീണ്ടും ചേഞ്ച് ചെയ്യും. ഈ രൂപത്തിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിനെ ബോട്ടായിട്ടാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്? ഒരു ത്രീ വോൾട്ടിൽ നിന്ന് ഒരു ടു വോൾട്ട് ഡിഫറൻസ് ഇങ്ങോട്ടും, ത്രീ വോൾട്ടിൽ നിന്ന് ഒരു ടു വോൾട്ട് ഡിഫറൻസ് ഇങ്ങോട്ടും. അതായത് ഈ സീറോ ക്രോസിങ്ങിന് പകരം ആ ക്രോസ് ചെയ്യുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഒരു ത്രീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ത്രീ വോൾട്ടിൽ നിന്ന് രണ്ട് വോൾട്ട് അങ്ങോട്ടും രണ്ട് വോൾട്ട് ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്യുന്ന പോലെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ സർക്യൂട്ടിന് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ രൂപത്തിലുള്ള ഒരു സ്മിത്ത് ട്രിഗർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ചില ബുക്കിൽ ഇങ്ങനെയാണ് കമ്പറേറ്റർ സർക്യൂട്ട് വിത്ത് ഹിസ്റ്റെറിസിസ്, അത് തന്നെയാണ് സ്മിത്ത് ട്രിഗർ സർക്യൂട്ട്. അപ്പൊ അതിൽ അഡീഷണൽ ആയിട്ട് ഇപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ ഗ്രൗണ്ട് ചെയ്തതിന് പകരം എന്ത് ചെയ്താൽ മതി? ഒരു അഡീഷണൽ വോൾട്ടേജ്, ഒരു റെഫറൻസ് വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ റെഫറൻസ് വോൾട്ടേജ് നമുക്ക് എത്ര സെറ്റ് ചെയ്യണം? അപ്പൊ ഈ സീറോന്റെ കൂടെ, അതായത് ഇപ്പൊ ഇവിടെ ആക്ച്വലി ഇവിടെ നോക്കുക, ഇത് വി യു ടി എന്നുള്ളത് ഒരു ത്രീ സീറോ ത്രീ, ഇതിൻ്റെ ഇടയിൽ സീറോ മൈനസ് ത്രീ, ഇതിൻ്റെ ഇടയിൽ ചേഞ്ച് ചെയ്ത ആ ഒരു ഇതിൽ ഇവിടെ ഞാൻ ഒരു വോൾട്ടേജ്, റെഫറൻസ് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജ് സെറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ഇത് റെഫറൻസ് വോൾട്ടേജ്, ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കൂടെ ഒരു ടു വോൾട്ടേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഈ വോൾട്ടേജ് കുറച്ചും കൂടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഒരു പോയിന്റിനെ ബോട്ടായിട്ട്. അപ്പൊ ആ ഒരു രൂപത്തിൽ നമുക്ക് എത്ര വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് സംഭവിക്കും? അതിന് അങ്ങനെ ഒരു വോൾട്ടേജിനെയാണ് റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു രൂപത്തിൽ ഇപ്പൊ എന്ത് മാത്രം മാറ്റം വരുത്തുന്നത്? നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിരുന്ന സർക്യൂട്ട് ഇതായിരുന്നു. ഈ യൂസ് ചെയ്ത സർക്യൂട്ടിൽ ഇവിടെ ഗ്രൗണ്ടിന് പകരം ഒരു റെഫറൻസ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നു. ആ സർക്യൂട്ടിനെ ഈ രൂപത്തിൽ മാറ്റുന്നു. അതായത് ഇവിടെ ഗ്രൗണ്ട് ചെയ്യുന്നില്ല, ഒരു റെഫറൻസ് വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പൊ ആ റെഫറൻസ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വി യു ടിയിലും വി എൽ ടിയിലും എന്ത് ചേഞ്ചസ് സംഭവിക്കും? എന്താ സംഭവിക്കുക? ഈ ഒരു റെഫറൻസ് വോൾട്ടേജ് ഇതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ള വി യു ടിയുടെ കൂടെയും അതേപോലെ തന്നെ വി എൽ ടിയുടെ കൂടെയും ആ ഒരു വോൾട്ടേജും കൂടെ ആഡ് ചെയ്ത് വരും. അതായത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് വി യു ടിയുടെ എക്സ്പ്രഷൻ എഴുതിയതിൽ വി യു ടി ഇസ് ഈക്വൽ ടു പ്ലസ് വി സാച്ചുറേഷൻ ആർ വൺ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ എഫ് എന്നുള്ള ക്വാണ്ടിറ്റിയുടെ കൂടെ പ്ലസ് വി റെഫറൻസ്. അതേപോലെ തന്നെ വി എൽ ടി ആണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? മൈനസ് വി സാച്ചുറേഷൻ ഇൻറ്റു ആർ വൺ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് വി റെഫറൻസ്. ഇത്രയാണ് മാറ്റം സംഭവിക്കുക. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള, ഇത് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് അല്ലാത്ത വി എൽ ടി വി യു ടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ റെഫറൻസ് വോൾട്ടേജിനെ നമുക്ക് ഒന്നുകിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ, കാരണം നമ്മളുടെ വി യു ടി വി എൽ ടി എന്താണ് ക്വാണ്ടിറ്റീസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് റെഫറൻസ് വോൾട്ടേജ് പോസിറ്റീവോ നെഗറ്റീവോ ആക്കി ചൂസ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ രൂപത്തിൽ നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിന്റെ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഡിസ്കഷൻ തന്നെയാണ്. കാരണം എന്ത് മാത്രം മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ വോൾട്ടേജ് നമ്മൾ
VUT ക്വാണ്ടിറ്റിയിൽ അഡീഷണൽ ആയിട്ട് VR1 കൂടെ ഈ ഒരു റെഫറൻസ് വോൾട്ടേജും കൂടെ വരുന്നു. അതാണ് ഇവിടേക്ക് ഒരു കമ്പാരിസൺ വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് ആ വാല്യൂസിൽ ചെറിയ ഡിഫറൻസ് വരും. അത് വി സാച്ചുറേഷൻ എന്നുള്ള ക്വാണ്ടിറ്റി ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ദി വോൾട്ടേജ് അപ്പിയറിംഗ് അക്രോസ് R1 പ്ലസ് ദ വാല്യൂ ഓഫ് ദി റെഫറൻസ് വോൾട്ടേജ് ഡിറ്റർമിൻ ദി പ്ലസ് ഇൻപുട്ട് ടെർമിനൽ. അതായത് അതാണ് ഇവിടുത്തെ ഇൻപുട്ട് ടെർമിനലിലെ വോൾട്ടേജ് തീരുമാനിക്കുന്നത്. അതാണ് ഏതുമായിട്ട് കമ്പാരിസൺ നടത്തുന്നത്, V1 എന്നുള്ള ഇതുമായിട്ട് കമ്പാരിസൺ നടത്തുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ത്രെഷോൾഡ് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞു. ആ ത്രെഷോൾഡ് വോൾട്ടേജ് എന്തായിരുന്നു, അതിന്റെ വാല്യൂ എന്തായിരുന്നു, VUT = VSaturation R1 divided by R1 plus RF plus V reference. ആ വോൾട്ടേജും കൂടെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വന്നു. ഇനി ഇതിപ്പോ ഈ പ്ലസ് വി സാച്ചുറേഷനിലെ, അതായത് നെഗറ്റീവിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, മോർ നെഗറ്റീവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോ ഇവിടെ ഉണ്ടായിട്ടുള്ള ആ VUT എത്രയാണോ, ടോട്ടൽ VUT എത്രയാണോ, അതാവുന്നത് വരെ പ്ലസ് വി സാച്ചുറേഷനിലായിരിക്കും ഇൻപുട്ട് വോൾട്ടേജ്. ഇനി ആ പ്ലസ് വോൾട്ടേജ്, അതായത് നമ്മുടെ VUTനെ ഓവർകം ചെയ്യുന്നത് വരെ പ്ലസ് വി സാച്ചുറേഷനിലായിരിക്കും. അത് ഈക്വൽ ആയിക്കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് മൈനസ് വി സാച്ചുറേഷനിലേക്ക് പോവും. അപ്പൊ ആ മൈനസ് വി സാച്ചുറേഷൻ വന്നു കഴിഞ്ഞാലും R1, അതായത് പ്ലസ് ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് വരുന്ന വോൾട്ടേജിനെ തീരുമാനിക്കുന്നത് എന്തായിരിക്കും, VLT എന്നുള്ള ക്വാണ്ടിറ്റി എന്തായിരിക്കും, VLT = -V saturation × R1 divided by R1 plus RF. അതിൻ്റെ കൂടെ ആ റെഫറൻസ് വോൾട്ടേജും കൂടെ, അതായത് അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ഭാഗത്തും ഇപ്പൊ VLT ചെയ്യുന്ന സമയത്ത് എന്ത് തന്നെയാണ്, -V saturation × R1 divided by R1 plus R2 plus V reference ആണ്. ഓക്കെ, മുമ്പുള്ള ഇക്വേഷനിലും പ്ലസ് വി റെഫറൻസ് തന്നെയാണ്, VUT = +V saturation × R1 divided by R1 plus R2 plus V reference. ഓക്കെ, ഇപ്പൊ ഇതിനേക്കായും കൂടിക്കഴിഞ്ഞാൽ, VUT നേക്കായും കൂടിക്കഴിഞ്ഞാൽ മൈനസ് വി സാച്ചുറേഷനിലേക്ക് പോകുന്നു പറഞ്ഞു. അപ്പൊ മൈനസ് വി സാച്ചുറേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ R1 അക്രോസ് ഉള്ള വോൾട്ടേജ്, അതിൻ്റെ കൂടെ റെഫറൻസ് വോൾട്ടേജും കൂടെ വരുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ് ആയിട്ട് പറയുന്നത്. ഇനി ഇത് സ്റ്റേബിൾ കണ്ടീഷനിൽ നിൽക്കും ഏതുവരെ, അതായത് അടുത്ത ഇൻക്രീസിങ് സമയത്തുള്ള VUT വരുന്നത് വരെ ഇത് ഈ കണ്ടീഷനിൽ തന്നെ നിൽക്കും. അപ്പൊ ഇത്രയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ ഉള്ളത്. അപ്പൊ സ്മിത്ത് ട്രിഗർ ഏകദേശം ഈ ഒരു രൂപത്തിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇത്രയാണ് അതിൻ്റെ തിയറട്ടിക്കൽ കൺസെപ്റ്റ് ഉള്ളത്. ഇനി ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ആദ്യത്തെ ഡിസൈനിങ്ങിന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ VUT എന്നുള്ള ക്വാണ്ടിറ്റിയും VLT എന്നുള്ള ക്വാണ്ടിറ്റിയും നമുക്ക് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ തരിക. ഓക്കെ, ആ ഡിസൈനിങ്ങിൽ ചെറിയ വാരിയേഷൻ ഓൾറെഡി ഒക്കർ ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റെഫറൻസ് വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്യാൻ. അപ്പൊ റെഫറൻസ് വോൾട്ടേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ നോക്കുക, ഈ രണ്ട് ഇക്വേഷനും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് വോൾട്ടേജ് സെറ്റ് ചെയ്യാം. അതായത് ലെറ്റ് ഇറ്റ് ബി ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്കറിയാം ഈ പ്ലസ് വി സാച്ചുറേഷനും മൈനസ് വി സാച്ചുറേഷനും തമ്മിൽ ഇതിലെ വാല്യൂസിൽ ചെറിയ ഡിഫറൻസ് മാത്രം, അതായത് പ്ലസ് ഓർ മൈനസ് എന്നുള്ള ചേഞ്ചസ് ആണ്. അപ്പൊ ഇത് നമ്മൾ രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ VUT plus VLT must be equal to 2 V reference. അപ്പൊ വി റെഫറൻസ് എന്ത് കിട്ടി, VUT plus VLT divided by 2 ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മൾ കൊടുക്കേണ്ട വി റെഫറൻസ്. ഓക്കെ,
അപ്പൊ ആ വി റെഫറൻസിൽ നിന്ന് അപ്പൊ ആ ക്വാണ്ടിറ്റീനെ ഈ സൈഡിലേക്ക് വി റെഫറൻസ് ആദ്യം ഇവാലൂട്ട് ചെയ്യുക. വി യു ടി പ്ലസ് വി എൽ ടി ബൈ ടു ആയിരിക്കും വി റെഫറൻസ്. അപ്പൊ വി റെഫറൻസ് വി യു ടിയിൽ നിന്നും വി എൽ ടിയിൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് വി സാച്ചുറേഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു ക്വാണ്ടിറ്റീനെ ഈ ഡിഫറൻസ് കാണുന്ന ക്വാണ്ടിറ്റീനെ വി യു ടി മൈനസ് വി റെഫറൻസ് ഉള്ള ക്വാണ്ടിറ്റീനെ ലെറ്റ് ഇറ്റ് ബി വി വൺ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ വി എൽ ടി മൈനസ് വി റെഫറൻസ് എന്നുള്ള ക്വാണ്ടിറ്റീനെ വി ടു ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഓർ വി വൺ ഇസ് ഈക്വൽ ടു വാട്ട് പ്ലസ് വി സാച്ചുറേഷൻ ആർ വൺ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ എഫ്. ഓക്കെ, അതേപോലെ തന്നെ വി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വി സാച്ചുറേഷൻ ആർ വൺ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ എഫ്. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? പ്ലസ് വി സാച്ചുറേഷൻ മൈനസ് വി സാച്ചുറേഷൻ ഓൾറെഡി നമുക്കറിയാം. ദെൻ ആർ വൺ എന്നുള്ള ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആർ എഫ് എന്നുള്ള ക്വാണ്ടിറ്റി അസ്യൂം ചെയ്യുക. ആർ വൺ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആർ എഫ് ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആർ എഫ് അസ്യൂം ചെയ്തിട്ട് ആർ വൺ ഇവാലുവേറ്റ് ചെയ്യാം. ഇത്രയാണ് അതിലെ ഡിസൈനിങ് ഉണ്ടായിരിക്കുക. ഓക്കെ, താങ്ക് യു.